അമ്മാവിന് ഭേദമുണ്ടോ? സുഖക്കേട് വരാൻ കണ്ട ഒരു സമയം അല്ലേ? ഉറക്കം വരുന്നില്ല? ഇല്ല, ചേട്ടൻ വരാൻ കാത്തുകിടക്കായിരുന്നു.
എന്തെങ്കിലും വേണമെങ്കിൽ ബെല്ലടിച്ചാൽ മതി. ശരി. ആരാ ചേട്ടാ? ആഹാരം കൊണ്ടുവന്നതാ. ആ ബ്രെഡ് റോസ്റ്റും കട്ട്ലറ്റും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വല്ലതും വേണോ? അതൊന്നും പോരാ. പറയൂ, ബെല്ലടിക്കാം. ഈ ചേട്ടൻ, എനിക്ക് എന്താ വേണ്ടെന്നറിയില്ലേ? ആപ്പിൾ ജ്യൂസോ എന്തെങ്കിലും ആകട്ടെ. ആ പറട്ടെ, പിന്നെ മതി. ജോലി തീരുമല്ലോ. ഇപ്പൊ വേണ്ട, കുറേ നടന്നതല്ലേ, നമുക്കൊന്ന് കിടക്കാം. ഇവിടെ ആരും വരില്ല. നമുക്ക് ഈ രാത്രി മുഴുവൻ നമുക്കുറങ്ങണ്ട. എന്നെ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടമായോ? കല്യാണം കഴിക്കാൻ എന്തായിരുന്നു മടി? ആളായിട്ടുണ്ടോ? ഇതെന്ന് തുടങ്ങി? ഇന്ന് തുടങ്ങി. ഇതല്ലാതെ നിന്നെ കാണാൻ വേറെ ഒരു മാർഗവുമില്ല കല്യാണി. ഇതൊക്കെ നിന്നെ കാണാൻ കിട്ടിയ വേഷമില്ല. ഇന്നലെ വെളുപ്പം രാവിലെ വരെ നിന്റെ അടുക്കള വാതലിൽ ഞാൻ കാത്തുനിന്നു. ഇവിടെ ഒരു ചെറുത്താ ഉണ്ടല്ലേ ചങ്കുവാശൻ, അയാളുണ്ടോ? നാശം, പുറത്തെവിടെ പോയിരിക്കുക. ആശ്വാസം. ആ ഇവിടുത്തെ കൊച്ചമ്മ അമ്പലത്തിൽ കണ്ട ഉടനെ ഞാൻ സൈക്കിൾ എടുത്തോണ്ടിച്ച് പോന്നു. ഇനിങ്ങനെ നിന്നാ മതിയാ. ഞാൻ അകത്തോട്ട് വരട്ടെ? അയ്യോ, ഒന്നും വേണ്ട. കല്യാണി പേടിക്കണ്ടെന്നേ, അതിനൊക്കെ മാർഗം. നീ കഴിഞ്ഞോട് നീട്ട്, നമുക്ക് വള ഇട്ടോണ്ടിരിക്കും. എല്ലാവരും കണ്ട സിമ്പിൾ വടക്കറ്റം. എത്ര നാളായി ഞാൻ നിന്റെ പുറകെ നടക്കും, നിനക്കെന്നെ വിശ്വാസമില്ലേ? കല്യാണി, കല്ലിനെ ചേർച്ചാ പോലും പൊട്ടാത്തവള. ഒരു വർഷം ഗ്യാരണ്ടി, രണ്ടു വർഷം ഗ്യാരണ്ടി ഇല്ല. വേദനിക്കുന്നോ? മതി, സാരമില്ല, അത് ആദ്യമായതുകൊണ്ടാണ്. നിനക്കിതുവരെ ആരും വളയിട്ടിട്ടില്ലല്ലയോ, കണ്ടാൽ അറിയാം. അയ്യോ, സങ്കോചം വരുമോ? അയ്യോ, എന്നാ ഞാൻ പോവാ. രാത്രി അടുക്കള വാതിൽ തുറന്നിടണേ. അടുക്കള വാതിൽ രണ്ടാഴ്ച കറങ്ങാൻ പോകുന്നു, നേരത്തെ ഇങ്ങ് പോകുന്നു. എന്ത് പറ്റി? ആ ബാഗ് എടുത്ത പാട്ട്. മധു, നിങ്ങൾ ദൂരെ എവിടെ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? പോയിട്ട് തിരിച്ചു വന്നു. എന്താ മോളെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? എന്ത് പറ്റി? ഒന്നുമില്ല. ഈശ്വര, ഈ പിള്ളേർക്ക് ഇത് എന്ത് പറ്റി? എന്താ ഇത്? ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ
ഇങ്ങനെ ഇവിടെ കഴിയണം? കാര്യം എന്താണെന്ന് പറയും. എന്റെ ദേഹത്തിന് എന്താണ് കുറവ്? ഒരു പുരുഷൻ ഇഷ്ടപ്പെടുന്നതൊന്നും എനിക്കില്ലേ? പറഞ്ഞാൽ പോരാ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഞാനും ഒരു സ്ത്രീയല്ലേ, എനിക്ക് ആഗ്രഹമില്ലേ? അത് സാധിക്കാനാണ് നീ വീട്ടിൽ പോകുന്നതെങ്കിൽ വയ്ക്കോ. എന്നിട്ട് വേണോ ആ സ്ത്രീയോട് ജീവിക്കാൻ? ഏത് സ്ത്രീ? സ്നേഹിക്കുന്ന സ്ത്രീ. ഞാനറിയാതെ എനിക്ക് മുമ്പ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരുത്തി അമ്മ നിർബന്ധിച്ചപ്പോൾ എന്നെ കല്യാണം കഴിച്ചു. സംസാരിക്കും, എന്നെ കല്യാണം കഴിച്ച ആളിനോട് എനിക്ക് സംസാരിക്കണം. ഞാനൊരു വീട്ടുപൂർണ്ണമാണോ? അടിക്ക് എന്നെ അറിയുന്നുമുണ്ട്. മതോ എന്താടാ ഇവിടെ? എടാ എന്താണെന്ന്? എന്തുണ്ടായി മോടെ? ഒന്നുമില്ലമ്പേ. ഇനിപ്പഴേ വഴക്കിട്ട് ബിരിയാണി ഇവിടെ എന്തുണ്ടായി? ഏ, അച്ഛന്റെ സ്വഭാവം എടുക്കരുത്, പറഞ്ഞേക്ക. കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമായിട്ടില്ല. അതിനു മുൻപേ നാളമില്ലേടാ നിനക്ക്? പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത് അന്തസ്സുള്ള ഒരു തറവാടാണ്. അതനുസരിച്ച് ജീവിക്കാൻ നീ മറക്കരുത്. ഇവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അവൾ ഇവിടുത്തെ ആയിരിക്കണം മരിക്കുന്നത് വരെ. മോളെ, കിടക്കവും പിണക്കവും ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. നോക്കൂ എന്റെ മുഖത്തേക്ക് നോക്കൂ. എന്നെ പോലെ വേദന അനുഭവിച്ചിട്ടുള്ള മറ്റൊരു സ്ത്രീ ഈ ലോകത്തുണ്ടാകുന്ന മോളെ. പെണ്ണുങ്ങൾ പലതും സഹിക്കണം. കുടുംബജീവിതത്തിന് വേണ്ടി നമ്മളാണ് പലതും മറക്കേണ്ടത്. എല്ലാം ശരിയാകും. മധു, നീ ലീവെടുക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി താമസിച്ചു കുറച്ചുനാൾ ഉത്തരവാദിത്തത്തോടു കൂടി ജീവിച്ചാൽ എല്ലാം മാറും. മോനെ, എന്നെ സമാധാനിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നിനക്ക് ഞാനുണ്ട് മോനെ, ഞാനുണ്ട്. ഇന്നാളത്തെ പോലെ ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വരുമോ? എന്റെ കൂടെ ഇത്ര നാളും കഴിഞ്ഞതിന് ശേഷം നിന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? അച്ഛന്റെ വാശി അത്ര വലിയ. വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കുമോ? അപ്പച്ചൻ ഒരുപക്ഷെ ഇവിടെ മാത്തറഞ്ഞു കാണും, എങ്കിൽ കാര്യം കുഴപ്പമാണ്. സുരേത് ഇവിടെ ഇരിക്കും. വേണ്ട, ഞാനും വരും. നീയാണോ ചതിച്ചല്ലോ പായ? നിന്നെ പോലെ ഒരു 2 മാസമെങ്കിലും മധു ആഘോഷിക്കേണ്ടതാണ്. അതെ, നിന്റെ എത്രത്തോളമായി ഉഗ്രൻ, അതിനിടയിൽ കൂടെ ഉഗ്രമായി ചണ്ടും. ആളിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഞങ്ങൾ തമ്മിലല്ല. അതെ, വീട് കിട്ടിയോ? അപ്പുറത്ത് വീട് കഴിഞ്ഞപ്പോ താക്കോൽ വാങ്ങി. നീ വന്നിട്ട് ഒരു സ്ത്രീകരണം ഒക്കെ തന്നേച്ച് പോകാമെന്ന് കരുതി. പിന്നെ പഴയ അഭിപ്രായം മാറിയില്ലേ? എപ്പോഴേ മാറി. സത്യം പറ, നിങ്ങൾ ഓഫീസിൽ വെച്ച റൊമാൻസ് തുടങ്ങിയതല്ലേ? കൊച്ചു കള്ള, പൂച്ച സന്യാസി. ഇവര് നാളെ താമസം മാറ്റുന്ന എല്ലാവർക്കും ഇന്ന് അത്താഴം ഹോട്ടലിൽ. എന്താ എഗ്രീഡ്? മിന്നി കല്യാണിയോട് പറഞ്ഞേക്ക് നമ്മൾ അല്പം വൈകിയേ വരൂന്ന്. കല്യാണി, എല്ലാം കാറിന്ന് എടുത്ത് വെച്ചില്ലേ? ഞങ്ങൾ പുറത്തേക്ക് പോന്നു, കഥ എടുത്തോളൂ. ശരി.